ഹായ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇന്നലത്തെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലായി കാണും ഇന്ന് വന്നിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ. അതായത് ഇന്നലത്തെ വീഡിയോയിൽ ഞാനൊരു കാര്യം പറയുന്നത് ഒരു കോൾഡ് യൂട്രസിൻ്റെ കാര്യം. അതായത് ഈ കോൾഡ് യൂട്രസ് എന്ന് പറഞ്ഞാൽ സാധാരണയായി നമ്മുടെ ശരീരത്തെ ചൂടാക്കി സംരക്ഷിക്കുന്ന ഹോർമോൺ ഉണ്ട്, അതായത് പ്രൊജസ്റ്റിറോൺ. അപ്പം ഈ കോൾഡ് യൂട്രസ് ഉള്ള ഒരാളെ സംബന്ധിച്ച് ഈ പ്രൊജസ്റ്റിറോൺ ഹോർമോണും ഈ ഗർഭപാത്ര നാളികളുമായി ഉചിതമായിട്ട് റെസ്പോണ്ട് ചെയ്തിട്ടില്ല എന്നൊരവസ്ഥയാണ് ഈ കോൾഡ് യൂട്രസ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള സ്ത്രീകളെ സംബന്ധിച്ച് ഇവരുടെ ബോഡി ടെമ്പറേച്ചർ പതിവിലും താഴെയായിരിക്കും, അല്ലെങ്കിൽ സാവധാനം ഉയർന്നു വരുന്ന ടെമ്പറേച്ചർ ആയിരിക്കും. അപ്പം ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഗർഭധാരണം നന്നായി നടക്കണമെങ്കിൽ നല്ലവണ്ണം രക്തപ്രവാഹം നടക്കണം. അപ്പം ഞാൻ ഇന്നലെ ഒരു സോക്സ് ഇടുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞായിരുന്നു അല്ലേ. അപ്പം ചൈനീസ് തിയറി പ്രകാരം ഈ രക്ത തണുപ്പ് ഒരു പ്രതികൂല ഘടകം തന്നെയാണ് ഈ ഗർഭധാരണത്തിന്. അപ്പം ഗർഭധാരണത്തിന് അനുകൂലവും പ്രതികൂലവുമായ ഒരുപാട് ഘടകങ്ങളുണ്ട് അല്ലേ. അതെല്ലാം ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആരൊക്കെ പ്രശ്നങ്ങൾ, എന്തൊക്കെ പ്രശ്നങ്ങൾ ഇല്ലാത്തത് എന്നൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. അപ്പം യൂട്രസിലെ രക്തപ്രവാഹം നന്നായിട്ട് നടക്കുകയാണെങ്കിൽ അത് ഗർഭധാരണത്തിന് അനുകൂലമായൊരു ഘടകമാണ്. എന്നാൽ രക്തപ്രവാഹം കുറയുകയാണെങ്കിൽ അത് ഗർഭധാരണത്തിന് തടസ്സം സൃഷ്ടിക്കുക തന്നെ ചെയ്യും. അപ്പം ഈ കോൾഡ് യൂട്രസ് എന്നതിന് ശരീരം ചില സിംറ്റംസ് നമ്മളെ കാണിക്കും. അതായത് ആർത്തവ സമയത്ത് പതിവിലും വിപരീതമായിട്ട് നമുക്ക് ഭയങ്കര പെയിൻ ആയിരിക്കും. അങ്ങനെയുള്ളവർക്ക് കോൾഡ് യൂട്രസ് ആയിരിക്കും ആ ടൈമിൽ. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഈ ആർത്തവ രക്തം ഭയങ്കര കട്ടിക്കട്ടയായിട്ടായിരിക്കും പോകുന്നത്. അതേപോലെ ഇത് ഭയങ്കര കടുത്ത നിറത്തിലായിരിക്കും പോകുന്നത്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈകാലുകൾ എപ്പോഴും തണുത്തിരിക്കും. പിന്നെ യൂട്രസിന് ഫൈബ്രോയിഡ് ഉള്ളവർ, എൻഡോമെട്രിയോസിസ് ആയിട്ടുള്ളവർ, ഇടുപ്പ് ഭാഗത്ത് വേദന, ഇതൊക്കെയാണ് നമ്മുടെ ബോഡി കാണിക്കുന്ന സിംറ്റംസ്. എന്നാൽ ഈ കോൾഡ് യൂട്രസ് ഇതുവഴി ഉണ്ടാകുന്ന വന്ധ്യതയ്ക്കും ചില കാരണങ്ങളുണ്ട്. അതായത് ഇങ്ങനെയുള്ള സിംറ്റംസ് ഉള്ളവർക്ക് വന്ധ്യതയ്ക്ക് ചില ചാൻസ് കാണിക്കുന്നുണ്ട്. അതായത് നമ്മൾ കൂടുതലായിട്ട് തണുത്ത ഭക്ഷണം കഴിക്കുന്നത് ഒരു റീസണാണ്. കൂടുതലായിട്ട് ഐസ് ഇട്ട പാനീയങ്ങൾ നമ്മൾ കുടിക്കുന്നത്, അതേപോലെ തന്നെ തണുത്ത ഭക്ഷണം ഇടയ്ക്കിടയ്ക്ക് കഴിക്കും. ഒരുപാട് തണുത്ത ഭക്ഷണങ്ങൾ കഴിക്കുന്നതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ബോഡി തണുക്കും. നമ്മുടെ ബോഡിയെ തണുപ്പിക്കാനാണ് പൊതുവേ തണുത്ത ഭക്ഷണങ്ങൾ കഴിക്കുന്നത് അല്ലേ. അപ്പം നമ്മുടെ ബോഡി തണുക്കുന്നതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ശരീരത്തിലോട്ടുള്ള രക്തപ്രവാഹം കുറയുകയാണ് ചെയ്യുന്നത്. അപ്പം അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ യൂട്രസിലോട്ടുള്ള രക്തയോട്ടവും കുറയ്ക്കും. അപ്പം ഈ തണുത്ത കാലാവസ്ഥ ഇതിനൊരു പ്രധാന ഘടകം തന്നെയാണ്. അപ്പോൾ കൂടുതലും ഈ തണുത്ത കാലാവസ്ഥയിൽ നമ്മൾ നമ്മുടെ ബോഡിയെ ചൂടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കണം. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരെ കുറിച്ചാണ് കേട്ടോ ഞാൻ ഈ പറയുന്നത്. അപ്പം ഞാൻ എൻ്റെ തന്നെ ഒരു എക്സാമ്പിൾ പറയാം. എനിക്കിങ്ങനെ ഇൻഫെർട്ടിലിറ്റി പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. അത് ഒരു പക്ഷേ ഞാൻ ഇതിനെക്കുറിച്ച് ഞാൻ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് പഠനങ്ങൾ ഇങ്ങനെ എടുത്തു നോക്കിയപ്പോഴാണ് എനിക്കിതിൽ നിന്നൊരു കാര്യം മനസ്സിലായത്. കാരണം ഞാൻ എപ്പോഴും എൻ്റെ കാലെപ്പോഴും ഇങ്ങനെ തണുത്തിരിക്കുന്ന ഒരാളാണ്. കാരണം ഈ തണുപ്പ് സമയങ്ങൾ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കാലിങ്ങനെ ഭയങ്കരമായിട്ട് തണുക്കും. അപ്പോൾ ഞാൻ ചേട്ടായിട്ട് പറയൂ, കാല് ഭയങ്കരമായിട്ട് തണുത്തിരിക്കുന്നു, എനിക്ക് കൊച്ചു പിടിക്കുന്നു, ഇതാക്കുന്നു എന്ന് പറയും. അപ്പോൾ ചേട്ടായി കുറേ കാല് മസാജ് ചെയ്ത് തരും, അങ്ങനെയാക്കും. അപ്പം ഞാൻ എപ്പോഴും വീട്ടിൽ ചെരുപ്പിട്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഇന്നാണ് ഈ സമയങ്ങളിലാണ് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഒരു പക്ഷേ എനിക്ക് ഇതില്ലാതിരുന്നത് ഒരു പക്ഷേ എൻ്റെ കാലിൽ ഞാൻ എപ്പോഴും എവിടെ പോയാലും ഏത് വീട്ടിൽ പോയാലും ഞാൻ എൻ്റെ സ്ലിപ്പറും കൊണ്ടാണ് പോവാറ്. അപ്പം അവിടെയാണേലും ഞാൻ എനിക്ക് കാല് തണുപ്പ് ഏൽക്കുക എന്ന് പറയുന്നത് ഭയങ്കര അസ്വസ്ഥതയുള്ളൊരു കാര്യം തന്നെയാണ്. ഇപ്പം ഞാൻ എവിടെ പോവാണെങ്കിലും, ഞാനിപ്പോൾ എനിക്ക് അറിയാത്തൊരു വീടാണെങ്കിൽ പോലും ഞാൻ അവിടെ സ്റ്റേ ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ അവരോട് പറയും ഞാൻ ചെരുപ്പ് യൂസ് ചെയ്തോട്ടെ എന്ന് ഞാൻ ചോദിക്കാറുണ്ട്. ഞാൻ ചെരുപ്പ് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ പഠിക്കുന്ന കാലത്താണെങ്കിലും എനിക്ക് പീരീഡ്സിൻ്റെ സമയത്ത് ഭയങ്കര പെയിൻ ആയിരിക്കും. അപ്പം എൻ്റെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഞാൻ നഴ്സിംഗിന് പഠിക്കുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട്സിന് നന്നായിട്ട് അറിയാം. അവർക്കുള്ള മെയിൻ പരിപാടി ഓട്ടോ വിളിക്കുക, എന്നെ വീട്ടിൽ കൊണ്ടുവിടുക. എൻ്റെ കോളേജിലുണ്ടായിരുന്ന എൻ്റെ പ്രിൻസിപ്പൾ എന്നെ എപ്പോഴും വഴക്കു പറയുമായിരുന്നു. കാരണം നന്നായിട്ട് ഭക്ഷണം കഴിച്ചുകൂടെ, എന്താ പറയുക, ആരോഗ്യമുള്ള ഭക്ഷണം കഴിക്കുക, എന്നാലല്ലേ ശക്തി ഉണ്ടാവുള്ളൂ. ഇതെപ്പോഴും പീരീഡ്സ് വന്നു കഴിഞ്ഞാൽ അപ്പോഴേക്കും കുഴഞ്ഞു പോവുക, ഛർദ്ദിക്കുക, ഇത് തല കറങ്ങുക, ഇത് തന്നെയാണ്. ഞാൻ എപ്പോഴും സിക്ക് റൂമിലായിരിക്കും. പീരീഡ്സ് വന്നൊരു മൂന്നാല് ദിവസം എൻ്റെ അവസ്ഥ ഇത് തന്നെയാണ്. അപ്പം എന്താ പറയുക, പണ്ടൊക്കെ ഇങ്ങനെ ഒരുപാട് പെയിനും
ഭയങ്കരമായിട്ട് ഞാൻ അങ്ങ് ചടഞ്ഞു കൂടുമ്പോൾ പോലും ഞാൻ ഇപ്പോഴും ഓർക്കുക, അന്ന് പപ്പ പേടിച്ചു പോയിട്ടുണ്ട് പലപ്പോഴും. അപ്പം എൻ്റെ പപ്പ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും കാരണം എൻ്റെ പെയിൻ്റെ അവസ്ഥ കണ്ടിട്ടായിരിക്കാം. അപ്പം ആ സമയങ്ങളിലൊക്കെ എന്നെ സ്കാൻ വരെ ചെയ്ത് നോക്കിയിട്ടുണ്ട്, ഇനി എന്തെങ്കിലും പ്രശ്നമാണോ എന്നൊക്കെ അറിയാൻ വേണ്ടി. അപ്പോൾ സ്കാനിങ്ങിലൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു ഈ സമയത്ത് ചിലവർക്ക് അങ്ങനെയാണ്, അത് കാലക്രമേണ അത് മാറും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ചില സിംറ്റംസ് നമ്മൾ കാണാറുണ്ട്, എന്താ പറയുക, ഡെലിവറി ഒക്കെ കഴിയുമ്പോഴേക്കും അല്ലെങ്കിൽ മാരേജ് കഴിയുമ്പോഴേക്കും നമുക്ക് ഈ പെയിൻ കുറയും. പക്ഷെ ഇടയ്ക്ക് നമുക്ക് ഈ പെയിൻ വരാറുമുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പക്ഷേ നമ്മുടെ യൂട്രസും നമ്മുടെ ബോഡിയും ഈ കോൾഡ് ആവുന്നതിൻ്റെ ഒരു റീസൺ തന്നെയാണ് നമുക്ക് ഈ പെയിൻ ഉണ്ടാവുന്നതും ഈ കട്ടകട്ടയായിട്ട് ബ്ലീഡിങ് പോകുന്നതിൻ്റെയൊക്കെ റീസൺ. അപ്പോൾ അങ്ങനെയുള്ളവർ എടുക്കേണ്ട ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ സോക്സ് ധരിക്കുക. അപ്പോൾ നിങ്ങൾ ഉറങ്ങുമ്പോഴൊക്കെ സോക്സ് ധരിച്ച് നിങ്ങളുടെ ശരീരത്തെ നന്നായിട്ട് ചൂടാക്കുക. പിന്നെ നമ്മൾ ഈ ഹോട്ട് ഡ്രിങ്ക്സ് കഴിക്കുക. നമ്മൾ ഈ തണുത്ത ഫുഡിനോടും തണുത്ത പാനീയങ്ങളും മാക്സിമം നിങ്ങൾ ഒരു പരിധി വരെ നിങ്ങൾ ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സിംറ്റംസ് ഉള്ളവർ മാക്സിമം ഒഴിവാക്കുന്നതാണ് നല്ലത്. പിന്നെ ചൂട് കാലത്ത് നമ്മൾ ഉറപ്പായിട്ടും കഴിച്ചിരിക്കും, കാരണം നമ്മുടെ ബോഡി ഭയങ്കരമായിട്ട് ചൂടായിരിക്കും, നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ കഴിക്കും. എങ്കിലും നമ്മൾ മാക്സിമം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ പ്രത്യേകിച്ച് ഐസിട്ട് പാനീയങ്ങൾ ഒരുപാട് കഴിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം കേട്ടോ നിങ്ങൾക്ക്, അതായത് ഇഞ്ചി ചായ കുടിക്കുക. ഇഞ്ചി ചായയിൽ ചെറു ചൂടോടുകൂടി ചെറുനാരങ്ങ നീര് ഒഴിച്ച് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കും. അപ്പോൾ അത് യൂട്രസിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷനും വർദ്ധിക്കും, അത് നമ്മുടെ ഗർഭധാരണത്തിന് ഒരു പോസിറ്റീവ് സൈനാണ്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എപ്പോഴും, ഞാൻ ആദ്യം പറഞ്ഞ പോലെ, എപ്പോഴും കാലിൽ ചെരുപ്പിട്ട് നടക്കുക. നമ്മുടെ കാൽപാദവും ഈ തണുത്ത പ്രതലവുമായിട്ട് ഒരുപാട് ബന്ധമില്ലാതിരിക്കാൻ നമ്മൾ എപ്പോഴും കാലിൽ ചെരുപ്പിട്ട് നടക്കുക. പിന്നെ അതുപോലെ കാല് നന്നായിട്ട് മസാജ് ചെയ്യുക, കാലല്ല കാൽപാദം നന്നായിട്ട് മസാജ് ചെയ്യുക. അതേപോലെ നമ്മൾ ഈ ചെറു ചൂടുവെള്ളത്തിലൊക്കെ കാലിട്ട് വെച്ച് കാലിനെ ചൂടാക്കുക. കാല് ചൂടാക്കുമ്പോൾ നമ്മുടെ ബോഡി ചൂടാവും. ബോഡി ചൂടാവുന്നതിൻ്റെ ഒരു തെളിവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ശരീരത്തിൽ നന്നായിട്ട് രക്തയോട്ടം നടക്കുന്നുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം നിങ്ങൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം അങ്ങനെയാവുമ്പോൾ തന്നെ നമ്മുടെ രക്തയോട്ടം കൂടുകയും നമ്മുടെ യൂട്രസിലോട്ടുള്ള രക്തയോട്ടം കൂടുകയും നമുക്ക് വന്ധ്യത എന്ന് പറയുന്ന ആ ഒരു വലിയ പ്രശ്നത്തെ ഒരു പരിധിവരെ നമുക്ക് ഒഴിവാക്കാവുന്നതുമാണ്. അപ്പം ഞാൻ ഈ പറഞ്ഞ ഈ ട്രീറ്റ്മെൻ്റ് എല്ലാം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായും നല്ലൊരു റിസൾട്ട് കിട്ടും. നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു ടിപ്പുമായി ഞാൻ വരുന്നത് വരെ ബൈ.